ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജയംജനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് കുറച്ച് പേഴ്സണൽ ആണ് ഈ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എവിടെ നോക്കിയാലും മമ്മൂട്ടി തരംഗമാണ് അല്ലെ. മമ്മൂട്ടി ഒരു ഓരോ പടം കാണുമ്പോഴും അത്ഭുതപ്പെടുത്തി. ആ ക്യാരക്ടർ സെലക്ഷൻ, സ്ക്രിപ്റ്റ് സെലക്ഷൻ, പുള്ളിയുടെ ഒരു എന്താ പറയാ, വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ തിരഞ്ഞു പിടിക്കുമ്പോൾ ഒക്കെ പുള്ളിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കി അടിക്കുന്നുണ്ട്. പുള്ളി ഇത്രയും 40-44 വർഷമൊക്കെ പറയുന്നുണ്ട്, അത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു സ്റ്റേജിലാണ് മമ്മൂക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഇതൊക്കെ മുൻകൂട്ടി കഴിഞ്ഞ ബർത്ത്ഡേക്ക് എങ്ങാണ്ട് ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് പറഞ്ഞിട്ടുള്ള ഇലുമിനാറ്റിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പലരും വിളിക്കുന്ന ഒരു നടൻ, ഇപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും, പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് മമ്മൂക്കയുടെ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യുമ്പോഴും പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് പൃഥ്വിരാജ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ തപ്പിയിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല, പിന്നെ ഞാൻ പല കാരണം വിട്ടുപോയി. ഇപ്പോ ലൂസി ബോയ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിൽ ഒരു എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു 1:21 ഉള്ള ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. എന്റെ പ്രവചന സിംഹമേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. റെഡി. ഞാൻ എപ്പോഴും മമ്മൂക്കയെ കാണുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, മമ്മൂക്കയുടെ കരിയറിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് ഇനി തുടങ്ങാൻ പോകുന്ന ഫേസ് എന്ന്. ഇതുവരെ കണ്ട മമ്മൂക്കയല്ല ഇനി മമ്മൂക്കയെ നമ്മൾ കാണാനിരിക്കുന്നുള്ളൂ, വേറൊരു ഇത്. ഞാനൊരു പ്രവചനമൊന്നും അല്ല നടത്തിയത്. അപ്പോഴൊക്കെ മമ്മൂക്ക ഒരു തമാശ വലുത് ചിരിച്ച് കളയും. പക്ഷേ ഐ ട്രൂലി ബിലീവ് മമ്മൂക്ക എന്ന ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും കോൺസ്യൂമേറ്റ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ഓഫ് ദി കരിയർ ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്. എത്ര കറക്റ്റ് ആണ് അല്ലേ, ട്രൂ കരുന്നാക്കെന്നൊക്കെ പറഞ്ഞ ഇതാണ്. പുള്ളി ഇവിടെ നിർത്താം, ഒരു ഇതുമില്ല പുള്ളി ഇവിടെ. ഇങ്ങനെ പിന്നെയും പിന്നെയും പിന്നെ പുള്ളിയുടെ തന്നെ ബെഞ്ച് മാർക്ക് എത്രത്തോളം ഉയർത്താൻ പറ്റും അത്രത്തോളം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിനിമയെ വേറെ ലെവൽ വേറെ 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 മാതിരി ആക്കുന്നത് ഒറ്റ പേരാണ് മമ്മൂട്ട. എന്തുകൊണ്ട് മമ്മൂക്കയെ പോലെ ഒരാൾ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായി എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തൽക്കാലം ഇവിടെ അങ്ങേര് മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ല മറുപടി. പിക്ചറാ ബീബി ബാക്കി ഹേ ബൈ. ഓ, അത് പൊളിച്ചട്ടാ പറഞ്ഞത്. ശെൻറ്റ മോനെ, ആ ലാസ്റ്റ് ഉണ്ണി ബ്ലോക്സിലെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഡയലോഗ് പൊളിയായിട്ടോ. കാരണം അതിലെ മറുപടി തൽക്കാലം ഇപ്പോ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പുള്ളി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. പ്രമേയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വേറെ ആരാണ് ആ സ്ഥാനത്തേക്ക്, ഒരാളെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണ് പ്രമേയം. അത് വെറും മൂന്ന് കഥാപാത്രങ്ങൾ, അഞ്ചാളുണ്ടെങ്കിലും രണ്ടുപേര് ആദ്യമേ പോയി, വെറും 5 മിനിറ്റ് ഒക്കെ വന്ന് പോയി. പിന്നെ വെറും മൂന്ന് കഥാപാത്രങ്ങൾ കൊണ്ട് വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു സിനിമ. ഒരു പക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഫ്ലോപ്പ് ആവാൻ ഭയങ്കര ചാൻസ് ഉള്ള ഒരു സിനിമ. പേടിപ്പിക്കുന്ന ഒന്നും അതിലില്ല, നമ്മൾ പേടിക്കുന്ന ഒരു സീൻ പോലും ഇല്ല, ജംപ് സ്കെയർ ആയിട്ട് പോലും വരുന്ന ഒരു സാധനങ്ങളില്ല. പക്ഷെ മമ്മൂട്ടി ബാക്കിയുള്ള രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല, എന്നാൽ പോലും നമുക്ക് സ്ലോ ആയിട്ട് തോന്നേണ്ട സാധനമാണ്. പക്ഷെ മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ ചില ചിരി മുറുക്കുന്നത് എന്തിനാ, അവിടെ ഞാൻ റിവ്യൂ പറയുമ്പോൾ വിട്ടുപോകാൻ പോയൊരു സാധനമാണ്. അത് ഒരു ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കടിക്കുന്ന ഒരു സാധനമുണ്ട്, ഞാൻ തിന്നുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ മോനെ കിടുന്ന സാധനം. ശരിക്കും ഒരു ചാത്തൻ കയറിയ ഒരാൾ, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഒരു ബാധ കയറിയ ഒരാൾ കഴിക്കുന്ന പോലത്തെ ഒരു സാധനമൊക്കെ, അത് ഭയങ്കരമാണ്. അത് കടിക്കുന്ന രാക്ഷസൻ തിന്നാണെന്നൊക്കെ നമുക്ക് തോന്നും, അത്തരത്തിലുള്ള ഒരു ഒരു ഫീൽ. അല്ലെങ്കിൽ പ്രേതം കയറിയ ഒരാൾ തിന്നുമ്പോൾ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ആ മാംസം തിന്നാന്നുള്ള ആ ഒരു സംഭവം. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതില്, ചില ചിരികളും ചില നോട്ടങ്ങളും മൂളലും ചില ഡയലോഗ് ഡെലിവറി. അങ്ങനെ പുള്ളി സ്ക്രീനിൽ വന്ന് നിന്നാൽ തന്നെ ഒരു ഒരു ആഘോഷം നമുക്ക് ഫീൽ ചെയ്യും, ഒരു രോമാഞ്ചം ഫീൽ ചെയ്യും. അത് മമ്മൂക്ക മാത്രമായതുകൊണ്ടാണ് ഈ ഉണ്ണി പറഞ്ഞ സംഭവത്തിന് ഞാൻ 100% യോജിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോ പൃഥ്വിരാജ് പറഞ്ഞ ഈ കാര്യം, അത് ഞാൻ ഇത് പറഞ്ഞില്ലേ, പൃഥ്വിരാജിന്റെ ശരിക്ക് കരുനാക്കാണ് പുള്ളിക്കാരെന്ന് തോന്നുന്നത്. ഈ ഇലുമിനാറ്റിയും മറ്റു സംഭവങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ പക്ക കരുനാക്കാണ് പുള്ളി പറഞ്ഞാൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മുൻകൂട്ടി കാണാനുള്ള പുള്ളിന്റെ ഒരു ഒരു, അത് ഈ പറഞ്ഞ പോലെ പുള്ളി ഒരു പ്രവചനം നടത്തിയൊന്നും ആയിരിക്കില്ല, പക്ഷെ പുള്ളിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുകൾ അങ്ങനെ ആയിരിക്കുമല്ലോ, പുള്ളിന്റെ മെന്റാലിറ്റി അങ്ങനെയാണ്, അതുകൊണ്ടായിരിക്കും മുൻകൂട്ടി ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഇതിന് താഴെ വന്ന 2-3 കമന്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം തോന്നി, അതുകൊണ്ട് അത് മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഇത് പണ്ട് 2 വർഷം മുമ്പ്
ഈ വീഡിയോ വന്ന സമയത്ത് ഇട്ട കമന്റ് ആട്ടോ ഇത്, 24 എന്നുള്ളത് 2023 ഫെബ്രുവരിയിലാണ് തോന്നുന്നു. ഇനി രണ്ടു വർഷം മുമ്പ് വന്നൊരു കമന്റ് ആയിട്ടാണ് കാണിക്കുന്നത്, രാജുവേട്ടൻ പറഞ്ഞാൽ പറഞ്ഞതാ മമ്മൂക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഇടിവെട്ട് ഫിലിം വേണം, പൃഥ്വി ചങ്കാണ് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ അത് പോട്ടെ. പിന്നെ ഇങ്ങേർക്ക് ഇത് ഫ്യൂച്ചർ പ്രെഡിക്ഷൻ ചെയ്യാനുള്ള കഴിവുണ്ടോ മമ്മൂട്ടി? അത് 4 മാസം മുമ്പ് വന്നൊരു കമന്റാണ്, ഇങ്ങേർക്ക് ഇത് ഫ്യൂച്ചർ പ്രെഡിക്ഷൻ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചിന്നം ഇത് മമ്മൂട്ടി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കും 4 മാസം മുമ്പ് ഉണ്ടോ. ഞാനത് ആലോചിക്കുന്നത് എങ്ങനെ 4 മാസം മുമ്പ്, 2 വർഷം മുമ്പൊക്കെ ഈ കമന്റ് എന്ന് പറയുമ്പോ അപ്പോ ഈ ബ്രഹ്മയുഗത്തിന്റെ സാധനമൊക്കെ ഇതിലേക്ക് എങ്ങനെ എഡിറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെങ്ങനെ ഇതിലേക്ക് വന്നു? അപ്പോ അത് പിന്നീട് സംഭവം എന്നാണ് എനിക്കറിയില്ല. എന്തായാലും ഈ വീടിന്റെ താഴെ കമന്റ് നോക്കുമ്പോ 2 years ago എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് കിടക്കണത്. എന്തെങ്കിലും ആവട്ടെ, അപ്പൊ ഇതിൽ വീണ്ടും കിടക്കുന്നത് 2 വർഷം മുമ്പ് എന്നൊരു കമന്റ് എന്ന് പറഞ്ഞു കിടക്കണത്, പറഞ്ഞത് രാജുവേട്ടനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വേറെ ലെവലായിരിക്കും, ഇലുമിനാറ്റി ബ്രാൻഡ് അംബാസഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ 3 കമന്റ് എനിക്ക് കണ്ടപ്പോ ഭയങ്കര രസമായിട്ട് തോന്നി. ഈ പറഞ്ഞത് രാജുവേട്ടനാണ്, സോ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ടപ്പോ എനിക്ക് രസമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വായിച്ചത്. എനിക്കുള്ള ഡൗട്ട് എന്താ വെച്ചാൽ, ഈ വീഡിയോയില് ബ്രഹ്മയുഗത്തിന്റെ കട്ട്സ് കാണിക്കുന്നുണ്ട്, പക്ഷെ കമന്റ് എടുത്തു നോക്കുമ്പോ 2 വർഷം മുമ്പ് കാണിക്കും. അതുള്ള സംഭവം ഏഹ്, ഇപ്പൊ ഞാൻ വല്ല ഇലുമിനാറ്റി ആയോ? ആ ലൂസി പോയിഡ്സിൽ വന്നാണ്. എന്തായാലും ഡേറ്റ് കാണിക്കുന്നത് 24 February. എന്തരടേ, എന്തായാലും വേണില്ല, മമ്മൂട്ടി പൊളിയാണ്. അത്ര പറഞ്ഞാൽ മതിയല്ലോ, വേറെ എന്താണെന്ന് നോക്കണ്ട. 2 വർഷം മുമ്പോ 4 മാസം മുമ്പോ എത്ര മുമ്പോ ആവട്ടെ, മമ്മൂക്ക മമ്മൂക്ക തന്നെയാണ്. ബിലാൽ ബിലാൽ തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ മമ്മൂട്ടി മമ്മൂട്ടി തന്നെയാണ്. മിനുക്കി മിനുക്കി മുനുക്കി കൂടുതൽ മിനുങ്ങി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഏതൊരു ചേഞ്ചും പുള്ളിക്കാരന്റെ അഭിനയത്തിലോ പുള്ളിക്കാരന്റെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒന്നും വന്നിട്ടില്ല. സോ മമ്മൂട്ടി ഈസ് മമ്മൂട്ടി, വൺ ആൻഡ് ഓൺലി മെഗാസ്റ്റാർ.